സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നിറണം ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ 950 പ്രാർത്ഥനാ ധ്യാന ചിന്താ ദിനമായിരുന്നു. അതിൽ പങ്കുവച്ചത് പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നായിരുന്നു. പരിശുദ്ധ പത്രോസ് ലേഖ നമ്മോട് പറയുന്നു, എന്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം, നാം എങ്ങനെയായിത്തീരണം, നമ്മെ വിളിച്ചിരിക്കുന്ന എന്തിന്, നമ്മുടെ ജോലി എന്ത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് 9 വാക്യത്തിലുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നവൻ്റെ വിളിക്കനുസരിച്ച് സൽഗുണങ്ങൾ ഘോഷിപ്പാനാണ്. വിശേഷപ്പെട്ട ജാതിയായും രാജകീയ പുരോഹിതവർഗമായും വിശുദ്ധ വംശമായും സ്വന്തം ജനമായും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇസ്രായേലിനത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് ഈ പദവികൾ നൽകിയിരുന്നു, പക്ഷേ അവർ നഷ്ടപ്പെടുത്തി. അതിനു പകരമാണ് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നാം വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുന്നുവോ അതോ നമ്മുടെ ദുർഗുണങ്ങളാണോ ഘോഷിക്കുന്നത്? തിരിഞ്ഞു ചിന്തിക്കണം. നാം സ്വർഗീയ മണവാളിൻ്റെ സദ്യയിലെ വിളമ്പുകാരാണ്, കലവറക്കാരും. സ്വർഗീയ ഭണ്ഡാരത്തിന് താക്കോൽ ഏൽപ്പിക്കപ്പെട്ടവരും വിളമ്പാൻ ഏൽപ്പിക്കപ്പെട്ടവരുമാണ്. നേതൃത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ നിലവർ ഭണ്ഡാരത്തിനെ സൂക്ഷിപ്പുകാരും ആവശ്യത്തിന് പകർന്നു കൊടുക്കേണ്ടവരുമാണ്. ദൈവജനം വിളമ്പുകാരും പകർന്നു കൊടുക്കേണ്ടവരുമാണ്. സ്വർഗീയ ഭണ്ഡാരത്തിന് വേണ്ടത് കേടുകൂടാതെ പകർന്നു നൽകപ്പെടുന്നില്ലെങ്കിൽ അത് സദ്യയെ ബാധിക്കും. ഭണ്ഡാരത്തിൽ നിന്ന് നിർമ്മലമായി പകർന്ന് കൊടുത്തിട്ട് അത് വാങ്ങി വിളമ്പാതെ വെച്ചുകൊണ്ടിരുന്നാൽ, ആവശ്യത്തിന് ആവശ്യം പോലെ വിളമ്പാതിരുന്നാൽ സദ്യയ്ക്ക് പാളിച്ചയാണ്. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. പകർന്നു നൽകുന്നവരും വിളമ്പുകാരും ശ്രദ്ധാലുക്കളാകണം, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കണം. പകർന്നു നൽകുന്നവരും വിളമ്പുകാരും തങ്ങളെ തന്നെ മറന്ന്, ചുമതലകൾ മറന്ന്, ഉത്തരവാദിത്തങ്ങൾ മറന്ന് വിളമ്പ് നൽകുന്നതിന് പകരം സ്വയം പ്രദർശന വസ്തുക്കളാവരുത്. അങ്ങനെ സംഭവിച്ചാൽ 100% തോൽവിയായിരിക്കും. ഇതിനു മുമ്പ് നാം ചിന്തിച്ചിട്ടുള്ളതുപോലെ മെഴുകുതിരിയുടെ സ്റ്റാൻഡിന് ചുറ്റും ചില്ലു കവറുകൾ വയ്ക്കുന്നത് മെഴുകുതിരികൾ കെടാതിരിക്കാൻ വേണ്ടിയാണ്. ചില്ലുവളയത്തിന് മധ്യേ തിരി നിൽക്കണം, എന്നാൽ അത് ചാഞ്ചാട്ടം കൂടാതെ നിൽക്കും. ചിലർ മെഴുകുതിരി വയ്ക്കുമ്പോൾ ചില്ലുവളയത്തിന് പുറത്തായിരിക്കും തിരി. അങ്ങനെ വന്നാൽ കാറ്റടിച്ചാൽ അണഞ്ഞു പോകും. ചില്ലുവളയത്തിൻ്റെ ഉദ്ദേശശുദ്ധി അറിയാത്തവനാണ് അങ്ങനെ ചെയ്യുന്നത്. ദൈവകൃപയാകുന്ന ചില്ല വളയത്തിന് കീഴ് ദൈവകൃപയാകുന്ന ചെല്ലുവളയത്തിന് കീഴ്പ്പെടുക. അതിനെക്കുറിച്ച് ബോധ്യവും ബോധവും ഇല്ലാത്തവർ കലവറകാൽക്കാരനും വിളമ്പുകാരനുമായാൽ ദൈവനാമം ദുഷിക്കപ്പെടും. ആരാധനയും കുർബാനയും കൂതാശകളും പ്രദർശനോപാധിയായി മാറും. അങ്ങനെ ആവരുത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടിച്ചു കയറൽ അല്ലെങ്കിൽ ഇരച്ചു കയറൽ പലർക്കും പേരിനും പെരുമയ്ക്കും മഹിമയ്ക്കും വേണ്ടിയുള്ള ഇടിച്ചു കയറലിനുള്ള അവസരമായി മാറുകയാണ്. ദേശുദ്ധി മറന്നുപോവുകയും ചെയ്യുന്നു. ലൂക്കോസ് 15 അധ്യായത്തിൽ കാണാതെ പോയ മകൻ്റെ ഉപമയുണ്ട്, അതായത് മുടിയൻ പുത്രൻ്റെ. തിരിച്ചു വരുന്ന മകനും തിരിച്ചൊരു പ്രതീക്ഷ നിൽക്കുന്ന അപ്പനെയും നമുക്കവിടെ കാണാം. ഞാൻ തിരിച്ചു വരുന്ന മക്കളാവട്ടെ. 16 അധ്യായത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെ ഉപമയുണ്ട്. ധനവാന് മരിച്ചു കഴിഞ്ഞ പാളാരത്തിലേക്കാണ് പോയത്. അവിടെ കിടന്ന് മേലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതാണ് കാണുന്നത്. അത് ധനവാനെ പോലെയുള്ള ഒരു യഹൂദനെ സഹിക്കില്ല. അന്ന് യഹൂദന്മാരുടെ ചിന്ത യഹൂദനായാൽ പാതാളത്തിൽ പോവില്ല, അബ്രഹാം പിതാവ് പിടിച്ചു കയറ്റു എന്നാണ്. ആ ചിന്ത തിരുത്താനാണ് ഈ ഉപമ. അതുകൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതരുത്. അനുതാപത്തോടും പ്രായച്ചത്തോടും തിരിച്ചു വരിക. നോമ്പ് അനുഗ്രഹമാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ.